Hi friends, welcome back to my channel. 10 minute or frying pan we bake edukkan pattuna or sis roll aanu idu. Ee or sis roll ne German black forest inde taste aanu. Appo pettan thana recipe ilekku pogam. Njan ivide 1/2 cup maida maavu eduthittundu. Adil 1 teaspoon maida maavu maatiittu 1 teaspoon cocoa powder serthu nalladhu pole narich edukkam. This is 1/2 teaspoon baking powder, 1 pinch of oil, baking soda, 1 pinch of oil. This is the same thing. Baking soda, baking powder, and the same thing. The cherry is the same thing. The baking soda, the baking powder, the baking soda, baking powder, the baking soda, the baking powder, the baking soda, the baking powder, the baking soda, the baking ഒരു മുട്ട നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാം ബീറ്റർ ഇല്ലെങ്കിലും സാധാ ഒരു വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താലും മതിയാകും ഈ മുട്ടയുടെ സ്മെൽ ഒക്കെ മാറാനായിട്ട് 2-3 തുള്ളി വാനില എസൻസ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 4 ടേബിൾസ്പൂണും പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 3 ടേബിൾസ്പൂണും ഇട്ട് കൊടുക്കാം രണ്ടെണ്ണം ബീറ്റ് ചെയ്ത് എടുക്കാം വിസ്ക് ആയാലും മതി കുഴപ്പമൊന്നുമില്ല ഇതിലോട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിന്റെ അടിയിലോട്ട് ഒരു പഴയ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാൻ ഒന്ന് മൂടി വെക്കാം പാൻ ലോ ഫ്ലെയിമിൽ ആയിരിക്കണം ഈ പാനിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 തവണകളായിട്ട് ചേർത്ത് കൊടുത്ത് വൺ സൈഡ് മാത്രം കറക്കി കറക്കി മിക്സ് ചെയ്ത് എടുക്കാം ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ മിക്സ് ചെയ്ത് എടുക്കണം വളരെ സ്ലോയിലാണ് ഈ ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പാനിലോട്ട് അധിക ചൂടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഈ പാനിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം മാക്സിമം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ നോക്കണം അടച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം ദേ അടപ്പിന്റെ ഹോളിൽ എന്തെങ്കിലും ഗോതമ്പ് മാവോ എന്തെങ്കിലും വെച്ച് ഒന്ന് അടച്ചു കൊടുക്കണം Non-stick pan ആയതുകൊണ്ട് ഈ കേക്ക് പെട്ടെന്ന് തന്നെ വിട്ടുവരും ചെറിയ ചൂടോടെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും 10 മിനിറ്റ് ആയല്ലോ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റോൾ ചെയ്ത് എടുക്കാം ജസ്റ്റ് ഒരു നൂലും കൂടി ചുറ്റി കൊടുക്കണം ഇതാ ഞാൻ ഇവിടെ ഗനാഷ് റെഡി ആക്കയാണ് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാനാണ് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ആയാലും മതിയാകും അതിലോട്ട് 1 tablespoon, 1/2 tablespoon, butter, and butter. Double boiling. This is the ganache ready. 1/2 cup of whipping cream. This is 1 tablespoon of pansara. ഇനി ഈ റോൾ നൂലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിലോട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ കേക്ക് ഇങ്ങനെ ചെറിയ ചൂടോടെ തന്നെ റോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നീട് കേക്ക് റോളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ ക്രീമിന് പകരമായിട്ട് ജാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ന്യൂട്ടല്ല ക്രഷസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടം പോലെ അതൊക്കെ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ബ്ലാക്ക് ജർമ്മൻ ഫോറസ്റ്റ് മെത്തേഡിലായതുകൊണ്ട് ഇതിലോട്ട് കുറച്ച് ബദാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം സിസ് റോള് അത്രയ്ക്കും സോഫ്റ്റ് ആണ് ഇങ്ങനെ മടക്കുമ്പോൾ തന്നെ പൊടിഞ്ഞതുപോലെ ആകുകയാണ് ഇനി ഇതിനെ അരമണിക്കൂർ ഫ്രീസറിലോട്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി
ഈ സിസോൾ നല്ല ടേസ്റ്റാണ്, പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം, ഒരു ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.